ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവദാസി സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായ്ക്കലിൻ്റെ ജീവിതകഥ നമുക്ക് തുടർന്ന് കേൾക്കാം. ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാം എന്ന് തീരുമാനിച്ചപ്പോൾ വലിയ സുഖസൗകര്യങ്ങളൊന്നുമല്ല, നല്ല നല്ല അനുഭവങ്ങളൊന്നുമല്ല സിസ്റ്റർ മരിയ സെലിനെ തേടിയെത്തിയത്. ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരെ കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും മോശിയിൽ ഉരുക്കി ശുദ്ധീകരിക്കുന്നു. സെലിനയുടെ ജീവിതത്തിലും അതുതന്നെയാണ് കാണാൻ സാധിക്കുക. കാരണം ദൈവത്തിന് വേണ്ടി വേല ചെയ്യണം എന്ന് വിചാരിച്ച അന്നു മുതൽ വീട്ടിൽ കഷ്ടപ്പാടുകൾ കൂടിക്കൊണ്ടിരുന്നു. ഈ പഠനം കഴിഞ്ഞ് മഠത്തിൽ ചേരാം എന്ന് വിചാരിച്ച സെലിനെ വീട്ടിൽ ഉണ്ടായ ഒരനുഭവം, കുണ്ടന്നൂർ ഉസ്കൂൾ പരിസരത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞനിയൻ വർഗീസിന് നായയുടെ കടിയേറ്റു. താമസിയാതെ പേപ്പട്ടി വിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചു. നായ കടിക്കാത്ത സിസിലിയും വർഗീസിനെ പോലെ പെരുമാറി തുടങ്ങി. ഡോക്ടർമാർ തീർത്തു പറഞ്ഞു കടിച്ച നായയ്ക്ക് പേവിഷബാധ ഇല്ല എന്ന്. പക്ഷേ കുട്ടികളെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിഞ്ഞില്ല. അവർ അപസ്മാര ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങി. ഒരിക്കൽ വേനൽക്കാല അവധിക്ക് കൂരാച്ചുണ്ടിൽ നിന്നും വന്ന സെലിന കണ്ട കാഴ്ച ഹൃദയം പിളർക്കുന്നതായിരുന്നു. തളർന്നു മയങ്ങുന്ന തൻ്റെ രണ്ട് മക്കളെയും മടിയിൽ കിടത്തി തകർന്ന മനസ്സോടെ ഇരിക്കുന്ന പ്ലമേന, വ്യാകുലമാതാവിൻ്റെ ഓർമ്മയാണ് സെലിനയ്ക്ക് തോന്നിയത്. എന്തുകൊണ്ട് കർത്താവെ? ഇതൊരു ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. എന്നാൽ ഇതിനിടയിൽ മനസ്സിലൊരു കുളിർമഴ പെയ്യിക്കുന്ന ഒരു വാർത്ത, അനിയൻ ജോസിന് മദ്രാസിൽ ജോലി കിട്ടിയെന്ന്. സെലിൻ ഒരു തീരുമാനത്തിലെത്തി. വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നത് നോക്കി നിന്നാൽ കോൺവെൻറ്റിൽ ചേരാൻ സാധിക്കില്ല. ആരോ അവളോട് പറയുന്നത് പോലെ, എന്നേക്കാൾ കൂടുതലായി അപ്പനെയോ അമ്മയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് അർഹനല്ല. രണ്ടും തീരുമാനിച്ച് സെലിന മഠത്തിൽ ചേരാനായി പുറപ്പെട്ടു. അങ്ങനെ തയ്യാറായി നിൽക്കുന്ന സെലിനയുടെ മുമ്പിൽ വീട്ടിലേക്കൊരു പെട്ടിയും തൂക്കിതാ ജോസ് കയറി വരുന്നു. എന്താണ് എന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുമ്പോൾ ജോസ് പറഞ്ഞു, ഞാൻ സെമിനാരിയിൽ ചേരാൻ പോവുകയാണ്. കുടുംബത്തിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമുണ്ട്, പക്ഷേ എനിക്ക് ഈശോ സഭയിൽ ചേരണം. ബന്ധുക്കളൊക്കെ തട്ടിക്കയറി. അങ്ങനെ ആണെങ്കിൽ നിൻ്റെ അനിയൻ അതിന് പ്രാപ്തനാകുന്നതുവരെ കാത്തു നിന്നാൽ എന്താന്ന് ചോദിച്ചു. ജോസ് പറഞ്ഞു, 21 വയസ്സ് കഴിഞ്ഞവരെ വൈദിക ആർത്തികളായി ഈശോ സഭ സ്വീകരിക്കില്ല. അവർ സ്വീകരിച്ചില്ലെങ്കിൽ വേണ്ട, നമ്മുടെ രൂപതയിലും സെമിനാരികളില്ലേ, അവിടെ ചേരാം. അത് പറ്റില്ല, എനിക്ക് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ ഒരു ജെസ്യൂട്ട് മിഷണറി ആകണം. കത്തോലിക്ക അന്തരീക്ഷത്തിൽ വളർന്ന അവൻ്റെ മാതാപിതാക്കൾക്ക് ദൈവവിളിയുടെ മഹത്വം അറിയാമായിരുന്നു. ബന്ധുജനങ്ങളെയൊക്കെ ശാന്തരാക്കി രണ്ടു പേർക്കും അവരവരുടെ വിളി പിന്തുടരാനുള്ള അനുവാദം നൽകി. അങ്ങനെ 1954 ജൂൺ 24 തീയതി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ദിവസം ഉർസുലൈൻ സഭയുടെ ഇന്ത്യയിലെ മാതൃഭവനമായ കണ്ണൂരിലെ മഠത്തിൻ്റെ സന്ദർശക മുറിയിൽ മണിമുഴങ്ങി. അറബിക്കടലിൻ്റെ കുഞ്ഞോളങ്ങൾ പോലും ഒരു നിമിഷം നിശ്ചലമായി നിന്ന് കാതോർത്തു എന്ന് തോന്നുന്നു. ആരോഗ്യവതിയായ സെലിന മിഷനറി ജീവിതത്തിന് പറ്റിയ വ്യക്തിയാണെന്ന് മദർ സ്റ്റെഫാനിയയ്ക്ക് തോന്നി. ജന്മനാടും വീടും ഉപേക്ഷിച്ച് ഈശോയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ സേവനം ചെയ്യുന്ന മദർ സ്റ്റെഫാനിയ എന്ന ഇറ്റാലിയൻ മിഷനറിയെ കണ്ടപ്പോൾ തന്നെ സെലിനയ്ക്ക് ആദരവും സ്നേഹവും തോന്നി. അങ്ങനെ അവർ ആദ്യമായി പരസ്പരം കണ്ടുമുട്ടി. പിന്നീട് കോൺവെൻറ്റിൻ്റെ ചാപ്പലിൽ നിന്ന് പുറത്തിറങ്ങി വന്ന സെലിനയ്ക്ക് സ്വന്തം കണ്ണുകളെയോ കാതുകളെയോ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു പാറക്കെട്ടിന് മുകളിലാണ് കോൺവെൻറ്റ് നിലക്കുന്നത്. താഴെയോ ആ പാറക്കെട്ടുകളെ തല്ലിയും തഴുകിയും സദാ കോലാഹലം കൂട്ടുന്ന അറബിക്കടലിൻ്റെ നീല വിശാലത, അങ്ങിങ്ങായി കാണുന്ന തോണികളിൽ മീൻപിടുത്തക്കാർ, ആ ദൃശ്യം സെലിനയുടെ ചേതനയെ ഒരു നിമിഷം പിടിച്ചു നിർത്തി.
താൻ ഗലീലിയ കടലിൻ്റെ തീരത്താണോ നിൽക്കുന്നത് എന്നവൾക്ക് തോന്നി. അവൾ കുഞ്ഞോളങ്ങളോട് ചോദിച്ചു, എൻ്റെ ആത്മാവ് തിരയുന്നവനെ നിങ്ങൾ ആഴിയുടെ അപാരതയിൽ എവിടെയെങ്കിലും കണ്ടുവോ? അപ്പോഴാണ് മദർ സ്റ്റെഫാനിയായുടെ വാക്കുകൾ, വരൂ സെലീന, നമുക്ക് മറ്റുള്ളവരെ പരിചയപ്പെടാം. ഞെട്ടിയുണർന്ന സെലീന മദറിൻ്റെ കൂടെ നടന്നു. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി. എല്ലാ ദിവസവും രാവിലെ അവർക്കൊരു ക്ലാസ്സുണ്ട് ഉർസുലയൻ സഭയെക്കുറിച്ച്. 17-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഈശോയുടെ ബ്രിജീത്ത മൊറെല്ല എന്ന മിസ്റ്റിക്കായിരുന്നു സഭാസ്ഥാപകർ. അങ്ങനെ ഈ സഭയെക്കുറിച്ച് അറിയും തോറും സെലീനയ്ക്ക് താൻ ശരിയായ സ്ഥലത്ത് എത്തിയിരിക്കുന്നു എന്ന് ബോധ്യം വന്നു. കാലത്ത് എടുക്കുന്ന ക്ലാസ്സുകളിൽ മനസ്സിനെ സ്പർശിക്കുന്ന കാര്യങ്ങളെല്ലാം അടിവരയിടും. അന്ന് എന്തൊക്കെ പുണ്യപ്രവൃത്തികൾ ചെയ്യണമെന്ന് തീരുമാനമെടുത്തിട്ടാണ് സെലീൻ പോകാറ്. അങ്ങനെ 23 വയസ്സിൻ്റെ പക്വതയും പ്രസാദാത്മകത്വവും ദൃശ്യമാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ചെറിയ ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിച്ച് എളിമയുടെ നിറകുടമായി സെലീൻ അവിടെ അംഗമായി. ഉർസുലയൻ സഭയ്ക്ക് പയ്യന്നൂരിലെ പുഞ്ചക്കാട് ഗ്രാമത്തിലൊരു അനാഥാലയവും സ്കൂളും ഉണ്ടായിരുന്നു. മദറിൻ്റെ നിർദ്ദേശപ്രകാരം 1954 ജൂലൈ 1 സെലീന പുഞ്ചക്കാട് സെൻറ് മേരീസ് UP സ്കൂളിൽ അധ്യാപികയായി എത്തി. അതിനുശേഷം നോവിഷ്യേറ്റിൽ പ്രവേശിച്ചു. കൊടുക്കുന്ന എല്ലാ ജോലികളും തികഞ്ഞ ഉത്തരവാദിത്തബോധത്തോടെ സ്വന്തം സുഖസൗകര്യങ്ങൾ തൃണവൽഗണിച്ച് സന്തോഷപൂർവം അവൾ നിറവേറ്റുമായിരുന്നു. സെലീനയും ജോസും സന്യാസ ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ കുടുംബം കൂടുതൽ സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കാൻ തുടങ്ങി. അവസാനം തറവാട് വീടും പറമ്പും വിറ്റ് തയ്യലച്ഛൻ്റെ സഹായത്തോടെ വയനാട് ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ ഇടവകയായിരുന്ന മാനന്തവാടിയിലേക്ക് പൊറിഞ്ചുവും കുടുംബവും താമസം മാറ്റി. വർഗീസും സിസിലിയും രോഗികളായി തന്നെ തുടർന്നു. പശു വളർത്തി പാൽ വിറ്റായിരുന്നു ഉപജീവനം നടത്തിയിരുന്നത്. പാൽ വീടുകളിൽ എത്തിച്ചു കൊടുത്തിരുന്നത് വർഗീസും. ഒരു ദിവസം നേരിയ പനിയോടെ പാലുമായി പുറപ്പെട്ട വർഗീസിനൊപ്പം പ്ലമേനയും പോയി. പതിവായി പാല് കൊടുക്കാറുള്ള ഒരു ഡോക്ടറുടെ വീട്ടിലെത്തിയ പ്ലമേനയ്ക്ക് ഷോക്കേറ്റതുപോലെ തോന്നി. പാല് വാങ്ങാൻ ഇറങ്ങിയ സ്ത്രീ, അവർ കൂട്ടുകാരികളായിരുന്നു. ക്രമേണ കൂട്ടുകാരി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് ഈ മക്കളെ ചികിത്സിച്ച് രോഗം പൂർണ്ണമായി മാറ്റി. പിന്നീട് ഒരിക്കലും അപസ്മാര രോഗം അവരെ അലട്ടിയിട്ടില്ല. ഇതിനിടെ സെലീനയുടെ സഹോദരൻ ജോസ് ഈശോ സഭയുടെ പ്രാഥമിക പരിശീലനത്തിന് ശേഷം തൻ്റെ മിഷൻ കേന്ദ്രമായ ബീഹാറിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പെങ്ങളെ കാണാൻ വന്നു, സിസ്റ്റർ മരിയ സെലീനെ. സാധാരണ നോവിഷ്യേറ്റിലുള്ളവർക്ക് അങ്ങനെ അനുവാദമില്ലെങ്കിലും വടക്കേ ഇന്ത്യയുടെ അജ്ഞാത മൂലകളിലേക്ക് പോകുന്ന സഹോദരൻ്റെ അഭ്യർത്ഥന മാനിച്ച് അവർ കാണുവാനുള്ള അനുമതി അവർക്ക് ലഭിച്ചു. അവർ പരസ്പരം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. പോകാൻ സമയമായപ്പോൾ അറബിക്കടലിൻ്റെ തീരത്തു നിന്നും തിരിച്ചു നടക്കുമ്പോൾ തങ്ങളിനി കണ്ടുമുട്ടുന്നത് അനന്തതയുടെ തീരത്തായിരിക്കുമെന്ന് ആ സഹോദരങ്ങൾ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. സെലീന നോവിഷ്യേറ്റ് കാലാവധിയിലായിരുന്നു. നോവിഷ്യേറ്റിൽ ഏറ്റവും പക്വതയുള്ളവൾ സെലീനയായിരുന്നു. അവളായിരുന്നു ലീഡർ. അവളേക്കാൾ പഠിപ്പുള്ളവരുണ്ടായിട്ടും അവളെ ലീഡറാക്കിയപ്പോൾ അവളുടെ കൂടെയുള്ള സഹനോവീസുമാരെല്ലാം ഏകസ്വരത്തിൽ പറയുന്നൊരു വസ്തുത ഇതാണ്: ഞങ്ങൾക്കൊരിക്കലും അവളോട് വിഷമം തോന്നിയിട്ടില്ല. അത്ര വിനയശീലമായിരുന്നു സെലീനയ്ക്ക്. കണ്ണൂരിൽ ഭരണശ്ശേരിയിലായിരുന്നു ഉർസുലയൻ സഭയുടെ ഇടവക പള്ളി. പള്ളി സ്കൂളിൽ പഠിപ്പിക്കാൻ ഒരു അധ്യാപികയെ ആവശ്യപ്പെട്ടപ്പോൾ സെലീന സെൻറ് പീറ്റേഴ്സ് LP സ്കൂളിൽ അധ്യാപികയായി. ക്രൂശിത രൂപത്തിൽ കണ്ണു നട്ടിരുന്ന യേശുവിൻ്റെ പീഡാനുഭവങ്ങളെപ്പറ്റി ധ്യാനിച്ചിരുന്ന സെലീനയ്ക്ക് തന്നെയും തൻ്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി സമർപ്പിക്കാനും അവിടത്തേക്ക് വേണ്ടി സഹിക്കാനും മരിക്കാനും തിടുക്കമായിരുന്നു. നുണകളുടെ പിതാവ് വെറുതെ ഇരുന്നില്ല. സെലീനയ്ക്ക് നിരന്തരം പരീക്ഷണങ്ങൾ വന്നു തുടങ്ങി. അവൻ്റെ ആവനാഴിയിൽ നിന്ന് അവസാനത്തെ അസ്ത്രങ്ങളും അവൻ എടുത്തു തുടങ്ങി. ജോബിനെ പരീക്ഷിച്ച പോലെ സെലീനയെ ശാരീരിക പീഡനങ്ങളെ ഏൽപ്പിക്കാനും
പിശാചിനെ ദൈവം അനുവദിച്ചിരിക്കാം. മാതാവിൻ്റെ ഭക്തയായിരുന്ന സിസ്റ്റർ സെലീൻ 31 ഗ്രോട്ടോയിൽ വലിയ ആഘോഷമെല്ലാം ക്രമീകരിച്ചിരുന്നു. തങ്ങളുടെ സുഹൃത ജപങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുള്ള കടലാസുകൾ അന്ന് അവിടെ വന്ന് കത്തിക്കുക. അത് ഒരു ധൂമപടലമായ സ്വർഗീയ സുഗന്ധം പോലെ അത് സ്വർഗത്തിലേക്ക് സ്വർഗീയ രാജ്ഞിക്ക് സ്വീകാര്യമാകണം എന്നവർ തീരുമാനിച്ചു. ഈ ത്യാഗപ്രവൃത്തികളൊന്നും സാത്താൻ ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ തല തകർത്തവളെ ഇങ്ങനെ ആദരിക്കുന്നത് അവൻ ഒരിക്കലും സഹിക്കില്ല. 2 രാവിലെ സെലീന ചോദിച്ച ചോദ്യം കേട്ട് നോവിസ്മാർ പൊട്ടിച്ചിരിച്ചു. ഇന്നലെ രാത്രിയിൽ മദർ നമ്മുടെ മുറിയിൽ വന്നിരുന്നോ? എല്ലാവരും പറഞ്ഞു, നീ സ്വപ്നം കണ്ടതായിരിക്കും. മദറിനെ പിന്തുടർന്ന് രാത്രിയിൽ റൂമിന് വെളിയിൽ ഇറങ്ങിയതും മദർ പെട്ടെന്ന് അപ്രത്യക്ഷമായതും ഉടൻ അവിടെ തെളിഞ്ഞു നിന്നിരുന്ന നിശാബൾബ് അണഞ്ഞതും കൂരിരുട്ടിൽ ഭയജഗതിയായ താൻ തപ്പിത്തടഞ്ഞ റൂമിൽ തിരിച്ചെത്തിയതും എല്ലാം സെലീന ഓർത്തു. സംശയനിവൃത്തി വരുത്താൻ മദറിനോട് ഇക്കാര്യം നേരിട്ട് ചോദിച്ചു. മദറിൻ്റെ മറുപടി കേട്ടപ്പോൾ സെലീൻ ചിന്താക്കുഴപ്പത്തിലായി. സെലീന മദറിൻ്റെ നിരീക്ഷണത്തിലായി. 1956 May 7 മദർ സ്റ്റെഫാനിയ പയ്യന്നൂരുള്ള കോൺവെൻ്റ് സന്ദർശിക്കാൻ പോയി. കമില, അൽഫോൻസ എന്നീ സിസ്റ്റർമാരും കൂടെ ഉണ്ടായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കേട്ട വാർത്ത മദറിന് അത്ര സുഖകരമായി തോന്നിയില്ല. അതിങ്ങനെയായിരുന്നു. മദറിൻ്റെ ഡയറിയിൽ നിന്നും നമുക്കത് കേൾക്കാം. സ്വപ്നത്തിൽ ഉണർന്ന സെലീന സ്വയം ചെയ്ത പണിയാണോ ഇത് എന്ന് ഞാൻ സംശയിച്ചു. തൻ്റെ കട്ടിലിനെ കുലുക്കം അനുഭവപ്പെട്ടു എന്നും എന്തോ ഒരു ശബ്ദം കേട്ടാണ് താൻ ഉണർന്നതെന്നും സെലീന തീർത്തു പറഞ്ഞു. അവൾ ബേസിൻ സ്റ്റാൻഡിൽ വെച്ചിരുന്ന സോപ്പ്, ടൂത്ത് പേസ്റ്റ് മുതലായ സാധനങ്ങൾ നിലത്ത് വീണുകിടക്കുന്നുണ്ടായിരുന്നു. ബേസിൻ സ്റ്റാൻഡ് എൻ്റെ നേരെ നീങ്ങി വരുന്നത് കണ്ടപ്പോൾ അതെന്നെ ഉപദ്രവിച്ചേക്കുമോ എന്ന് ഞാൻ ഭയന്നു. എന്നെ തൊടരുത്, ഞാൻ ഈശോയുടെ മണവാട്ടിയാണ് എന്ന് ഞാൻ ഉറക്കെ പറഞ്ഞു. അപ്പോൾ അത് തിരിഞ്ഞ് വാതിലിന് നേരെ നീങ്ങി റൂമിൽ നിന്നും വെളിയിലിറങ്ങി ഗോവണിപ്പടികളിലൂടെ ഉരുണ്ട് താഴേക്ക് പോയി. ഇതായിരുന്നു സെലീനയുടെ വിശദീകരണം. എന്തായാലും ഞാൻ പയ്യന്നൂരിൽ നിന്ന് തിരിച്ചു വരുന്നതുവരെ ബേസിനും സ്റ്റാൻഡും അവിടെ നിന്ന് ആരും നീക്കം ചെയ്തിരുന്നില്ല. കോൺവെൻറ്റിലെ അന്തേവാസികളെല്ലാവരും ഭയചകിതരായിരുന്നു. സെലീനയെ എൻ്റെ മുറിയിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ അവർ എന്നെ നിർബന്ധിച്ചു. ഇതാണ് മദറിൻ്റെ ഡയറിയിൽ കാണുന്നത്. അതുപോലെ വേറൊരു സംഭവവും നടന്നു. ഒരു രാത്രി വെള്ളം ഇറ്റിറ്റ് വീഴുന്ന ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. മോനിക്കയും ഞാനുമായിരുന്നു സെലീനയുടെ കട്ടിലിൻ്റെ ഇരുവശത്തും കിടന്നിരുന്നത്. റോസക്കുട്ടിയും മുറിയിലുണ്ടായിരുന്നു, അതായത് സിസ്റ്റർ ഫ്രാൻസിസ്ക. മോനിക്ക സെലീനയുടെ കട്ടിലേക്ക് നോക്കി. അവൾ നല്ല ഉറക്കമാണ്. പക്ഷേ പുലർച്ചെ മുഖം കഴുകാൻ കരുതി വെച്ചിരുന്ന ഒരു ബേസിൻ വെള്ളം കട്ടിലിന് മുകളിൽ കൊതുക് വലയുടെ പടിയിലിരിക്കുന്നു. ചെരിഞ്ഞുകിടന്ന ബേസിനിൽ നിന്നും വെള്ളം വീണ് സെലീനയുടെ കട്ടിലും ബെഡും പുതപ്പുമെല്ലാം നനഞ്ഞിരുന്നു. എനിക്കത് കണ്ട് പേടിയായി. തലവഴി പുതപ്പിട്ട് ഞാൻ മറുവശത്തേക്ക് തിരിഞ്ഞുകിടന്നു. മോനിക്ക എഴുന്നേറ്റ് ചെന്ന് ബേസിനെടുത്ത് സ്റ്റാൻഡിൽ വെച്ചു. സെലീനയെ വിളിച്ച് നനഞ്ഞ വസ്ത്രങ്ങളും ഷീറ്റും മാറ്റിക്കിടക്കാൻ നിർദ്ദേശിച്ച ശേഷം തിരികെ വന്നുറങ്ങി. പക്ഷെ അവശേഷിക്കുന്ന ചോദ്യം ഇതാണ്: ആരുടെ കരങ്ങളാണ് ബേസിനും വെള്ളവും കൊതുക് വലയുടെ മുകളിൽ എടുത്തു വെച്ചത്? എന്തിന്? സെലീനയുടെ സുഖനിദ്രയെ തടസ്സപ്പെടുത്താൻ? അങ്ങനെ രാവിലെ ഉണർവോടെ ദൈവസ്തുതികൾ പാടാനുണരുന്ന അവളുടെ ശക്തി ക്ഷയിപ്പിക്കാൻ, അവളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ദൈവശത്രുവിൻ്റെ പണിയായിരുന്നോ ഇതൊക്കെ? പിശാചിൽ നിന്നുള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായ പീഡനങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു അത്. നോവിസുമാരെല്ലാം ഒരേ മുറിയിലാണ് കിടന്നിരുന്നത്. ഒരു ദിവസം ഉണരുമ്പോൾ സെലീനയുടെ തലമുടി പല നീളത്തിൽ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. രാത്രിയിൽ ആരിത് ചെയ്തു? ഉത്തരമില്ല. നോവിസുമാർക്കിടയിൽ അസ്വസ്ഥതയും ഭയവും വളർന്നു. നിശബ്ദമായി സെലീനയുടെ ഹൃദയം ക്രൂശിതൻ്റെ തൃപ്പാദത്തിങ്കൽ അഭയം തേടി. മദർ സ്റ്റെഫാനി ഒരു തീരുമാനമെടുത്തു: സെലീനയുടെ താമസം തൻ്റെ മുറിയിലേക്ക് മാറ്റുക. മറ്റു നോവിസുമാർക്ക് ഭയം കൂടാതെ സമാധാനമായി കിടന്നുറങ്ങാം. കൂടാതെ സെലീൻ്റെ ഓരോ ചലനങ്ങളും സൂക്ഷ്മ നിരീക്ഷണ വിധേയമാക്കുകയും ചെയ്യാം. 1956 August 30 മദർ സ്റ്റെഫാനിയ ഡയറിയിൽ മറ്റൊരു സംഭവം കൂടെ എഴുതി: ഇന്ന് വെളുപ്പിന് പ്രഭാത പ്രാർത്ഥനയ്ക്കായി ഞാൻ ചാപ്പലിലേക്ക് പുറപ്പെടുമ്പോൾ സെലീന വസ്ത്രം മാറുകയായിരുന്നു. പക്ഷേ ഇന്നവൾ പള്ളിയിലെത്തിയില്ല. കാരണം ആരാഞ്ഞ് മുറിയിലെത്തിയ ഞാൻ കണ്ട കാഴ്ച അമ്പരപ്പിക്കുന്നതായിരുന്നു. സെലീന മാതാവിൻ്റെ ഒരു ചെറിയ പ്രതിമ
പ്രതിമയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു. വിളറി വെളുത്ത് നിശ്ചലയായി കൈകൂപ്പി നിന്ന അവൾ ഒരു ജീവശവം പോലെ കാണപ്പെട്ടു. സെലിനയുടെ വസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റ്, തലമുടി മുതലായവ ഭാഗികമായി കത്തിക്കരിഞ്ഞിരുന്നു. ഞാൻ അവളെ പിടിച്ചിരുത്തി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ മദറിന്റെ പിന്നാലെ ഞാനും പള്ളിയിലേക്ക് പുറപ്പെടുകയായിരുന്നു. പെട്ടെന്ന് രണ്ട് കതകുകളും വലിയ ശബ്ദത്തോടെ സ്വയം അടഞ്ഞു. റൂമിലെ എല്ലാ ഉപകരണങ്ങളിൽ നിന്നും ചൂട് വമിക്കാൻ തുടങ്ങി. അടഞ്ഞുകിടക്കുന്ന കതകിൽ ചാരി ഒരു അഗ്നിരൂപം പ്രത്യക്ഷപ്പെട്ടു. അത് കൈനീട്ടി എൻ്റെ നേരെ വന്നു. സ്വയരക്ഷയ്ക്കായി ഞാനൊരു കസേര എടുത്തു. പക്ഷേ എൻ്റെ കൈകൾ പൊള്ളിപ്പോയി. ഞാനത് താഴേക്കിട്ടു. ആ രൂപം കൂടുതൽ എടുത്തു വരുന്നത് കണ്ട് ഭയന്ന് വിറച്ച ഞാൻ മദറിൻ്റെ മേശപ്പുറത്തിരുന്ന മാതാവിൻ്റെ തിരുസ്വരൂപം കയ്യിലെടുത്ത് മുട്ടിന്മേൽ വീണ അഭയത്തിന് അപേക്ഷിച്ചു. ദൈവമാതാവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ആ സത്വം അപ്രത്യക്ഷമായി. തിരുസന്നിധിയിൽ നിന്ന് മാറാൻ ധൈര്യപ്പെടാതെ ഞാൻ അവിടെ തന്നെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥന തുടർന്നു. അപ്പോഴാണ് മദർ വന്നത്. ഇതായിരുന്നു മറുപടി. പലപ്പോഴും സെലിനയുടെ ചെരുപ്പുകൾ, വസ്ത്രങ്ങൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ മുതലായവ വെച്ച സ്ഥലത്തു നിന്ന് അപ്രത്യക്ഷമാകും. പിന്നീട് അവ അന്വേഷിച്ച് വളരെ സമയം നഷ്ടപ്പെടുത്തേണ്ടി വരും. കൃത്യസമയത്ത് സെലിന പ്രാർത്ഥനകൾക്കും ഡ്യൂട്ടിക്കും എത്താതിരിക്കാൻ വേണ്ടി പിശാജ് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. സെലിനയുടെ ഏറ്റവും പ്രിയപ്പെട്ട മധ്യസ്ഥയും മാതൃകയുമായിരുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ അക്കാലങ്ങളിൽ ഒക്ടോബർ 3 ആഘോഷിച്ചിരുന്നത്. തിരുനാളിന് മുമ്പ് പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ സെലിന നൊവേന ആരംഭിച്ചു. 3 ഉണർന്നു നോക്കുമ്പോൾ മദറിൻ്റെ ഡയറിയിൽ നിന്നാണ് ഇത് കാണുന്നത്. സെലിന നല്ല ഉറക്കമായിരുന്നു. പക്ഷെ അവളുടെ ശരീരത്തിലും കട്ടിലും തറയിലും ചിതറിക്കിടക്കുന്ന റോസാദളങ്ങൾ, 3 വലിയ ഇതളുകൾ എൻ്റെ വാഷ് ബേസിൻ്റെ ചുവട്ടിൽ. ഞാൻ അവ പറക്കിയെടുത്ത് ഒരു കവറിനുള്ളിൽ സൂക്ഷിച്ചു. പിന്നീട് ബിഷപ്പ് സന്ദർശനത്തിന് വന്നപ്പോൾ ഞാനത് അദ്ദേഹത്തെ കാണിച്ചു. ആ ഇതളുകൾ അപ്പോഴും വാടിയിരുന്നില്ല. കോൺവെൻറ്റിലുള്ളവർ റോസാദളങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഉണ്ടായ പ്രതികരണം ഇപ്രകാരമായിരുന്നു: കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ വലിയ ഭക്തയല്ലേ സെലിന. ആ വിശുദ്ധ റോസാപുഷ്പങ്ങളുടെ ഒരു മഴ പെയ്യിപ്പിച്ചതാവും സെലിനയ്ക്ക് വേണ്ടി. തമാശയോ പരിഹാസമോ എന്തായിരുന്നാലും സെലിന ഒന്നും മിണ്ടിയില്ല. ഒരു പുഞ്ചിരി മാത്രം. മദർ സ്റ്റെഫാനിയ ആശയക്കുഴപ്പത്തിലായി. സെലിന അന്ന് വരെ ഒരു മാതൃകാ നോവിസായിരുന്നു. പക്ഷേ ഈ പൂക്കൾ വന്നതും അതെവിടെ നിന്ന് എന്നറിയാത്തതുമെല്ലാം ആകെ ഒരു അസ്വസ്ഥത. പിശാജ് വെറുതെ വിട്ടില്ല. പക്ഷേ സെലിന തോറ്റുകൊടുത്തുമില്ല. നരകക്കുഴിയുടെ വിളുമ്പിൽ കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാൻ ഞാൻ തയ്യാറാണ്. ആത്മാക്കൾ നരകത്തിൽ വീഴുന്നതിനെ തടയാനും പിശാചുക്കൾ നരകക്കുഴിയിൽ നിന്ന് കയറി വന്ന് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന് ഇടവരുത്താതിരിക്കുന്നതിനും, അത്രയ്ക്കും ശക്തമായിരുന്നു സെലീനയുടെ വിശ്വാസം. നരക പിശാചുക്കൾ സെലീനയെ വെറുത്തു. എങ്ങനെയെല്ലാം ശാരീരികമായി അവളെ ഉപദ്രവിക്കാമോ അങ്ങനെയെല്ലാം ഉപദ്രവിച്ചു. ദൃശ്യവും അദൃശ്യവുമായ മാർഗങ്ങളിലൂടെ തൻ്റെ ദൂതന്മാർ വഴി ദൈവം അവളെ സംരക്ഷിച്ചിരുന്നു. പീഡനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. സെലിനയുടെ പ്രാർത്ഥനയും ശക്തിപ്പെട്ടു. അവസാനം ആ കാലഘട്ടം കഴിഞ്ഞു. ഇനിയിപ്പോൾ മഠത്തിലേക്ക് ചേരേണ്ട അവസാനത്തെ തീരുമാനങ്ങളുടെ കാലഘട്ടമാണ്. ദർശനങ്ങളുടെയും ആത്മീയ അനുഭൂതികളുടെയും കാലഘട്ടത്തിലേക്കാണ് അവൾ ചെന്നു ചേർന്നത്. ചിലപ്പോഴെല്ലാം എന്തോ സ്വർഗീയ അനുഭൂതിയിൽ ലയിച്ച് ലോകം മറന്ന് നിൽക്കുന്ന സെലിനയെ മറ്റുള്ളവർ കണ്ടിട്ടുണ്ട്. മദർ സ്റ്റെഫാനിയ വലിയ മാനസിക സംഘർഷത്തിലായി. സെലിനയെ തുടർന്നും കോൺവെൻറ്റിൽ നിർത്തണമോ വീട്ടിലേക്ക് തിരിച്ചയക്കണമോ? രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുക്കാൻ ചിലരെല്ലാം മദറിനെ ഉപദേശിച്ചു. അവസാനം തന്നെപ്പോലൊരു ഇറ്റാലിയൻ മിഷനറിയും ഈശോ സഭാംഗവുമായ കോഴിക്കോട് രൂപതാധ്യക്ഷൻ്റെ മുമ്പാകെ മദർ തൻ്റെ പ്രശ്നങ്ങളെല്ലാം നിരത്തിവെച്ചു. കണ്ണൂര് അന്ന് കോഴിക്കോട് രൂപതയുടെ കീഴിലായിരുന്നു. രൂപതാധ്യക്ഷനുമായി മദറെല്ലാം പങ്കുവെച്ചു. കണ്ണുനീരിലും വേദനയിലും കൂടി കടന്നുപോയ കാലഘട്ടത്തിൽ മദർ സ്റ്റെഫാനിയയ്ക്ക് സെലീന എഴുതിയ ചില കത്തുകൾ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. മൈ ഡിയർ മമ്മി എന്നായിരുന്നു പല കത്തുകളിലും മദറിനെ സെലീന അഭിസംബോധന ചെയ്തിരുന്നത്. സെലീനയുടെ നെറ്റിയിലും തോളിലും കഴുത്തിലും കണ്ട മുറിവുകളുടെ കാരണമറിയാതെ മറ്റുള്ള കൂട്ടുകാർ വിഷമിച്ചു. മദറിൻ്റെ ഉഗ്രശാസനം കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചില്ല. പക്ഷേ അവർ പരസ്പരം പറഞ്ഞു, ഈശോയുടെ കുരിശിൻ്റെ ഭാരം കൊണ്ടുണ്ടായ മുറിവാണോ
കൈയുയർത്തി ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാതെ തോൾവേദന കൊണ്ട് പുളയുന്ന സെലീനയ്ക്ക് സ്പൂൺ കൊണ്ട് ചോറ് കോരി കൊടുക്കാനുള്ള അപൂർവ ഭാഗ്യം ലഭിച്ചതിൽ അന്നക്കുട്ടി എന്ന് പറയുന്ന സിസ്റ്റർ തെരേൻസിയാന അതീവ കൃതാർത്ഥതയുള്ളവളായി. കൂടെ വസിച്ചിരുന്ന എല്ലാവരും അംഗീകരിക്കുന്നൊരു സത്യമുണ്ട്, സെലീന വളരെയധികം പൈശാചിക പീഡനങ്ങൾ സഹിച്ചിരുന്നു, ശാരീരികമായും മാനസികമായും. സന്യാസ ജീവിതത്തിൽ മടുപ്പ് തോന്നി സ്വമേധയാ അവൾ വീട്ടിലേക്ക് മടങ്ങേണ്ടത് പിശാചിൻ്റെ ആവശ്യമായിരുന്നു. എന്നാൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തീവ്രമായി ദാഹിച്ചിട്ടുള്ള സെലീനയ്ക്ക് എല്ലാം സഹിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. പലപ്പോഴും ഭീമാകാരനായ ഒരു കുരങ്ങിൻ്റെ ആകൃതിയിൽ അവളുടെ നേരെ പിശാച് പാഞ്ഞടുക്കുമായിരുന്നു. പല മനുഷ്യരുടെയും ഭാവനയിൽ പിശാച് വാലും കൊമ്പുമുള്ള, വായിൽ നിന്ന് മൂക്കിലിന്ന് അഗ്നിവമിക്കുന്ന ഒരു ഭീകര രൂപിയാണല്ലോ. ആ രൂപത്തിലും സെലീനയ്ക്ക് അവൻ പ്രത്യക്ഷപ്പെട്ടു. ഇതിനേക്കാളെല്ലാം ഉപരിയായി ഈശോയുടെയും കൊച്ചുത്രേസ്യയുടെയും രൂപത്തിൽ പ്രത്യക്ഷനായി സെലീനയെ വഴിതെറ്റിക്കാനും അവൻ ശ്രമിച്ചു. പലപ്പോഴും സെലീനയുടെ റൂമിലേക്ക് സാത്താൻ്റെ ശക്തികൾ വരുമ്പോൾ, സാത്താനെ അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടപ്പോൾ മുഴങ്ങിക്കേട്ട വിശുദ്ധ മിഗായേലിൻ്റെ ദൈവത്തെപ്പോലെ ആർ എന്ന ആദിമ സമര കാഹളം സെലീനയുടെ മുറിയിൽ മദർ സ്റ്റെഫാനിയായുടെ നാവിലൂടെ മുഴങ്ങിയപ്പോൾ വീണ്ടും അവൻ പരാജയം സമ്മതിച്ചു. എളിമയോടുള്ള പ്രാർത്ഥനയും ഉറച്ച വിശ്വാസവുമായിരുന്നു പിശാചിനെതിരെയുള്ള മദറിൻ്റെ ആയുധങ്ങൾ. പരിശുദ്ധ കുർബാനയ്ക്ക് പോകാതിരിക്കാൻ പല മാർഗങ്ങളും പിശാച് കണ്ടെത്തി. അവൾ ഉള്ളിലായിരിക്കുമ്പോൾ റൂമിൻ്റെയും ബാത്റൂമിൻ്റെയും കതകുകൾ വെളിയിൽ നിന്ന് പൂട്ടിയിടുക, വസ്ത്രങ്ങൾ ചെരുപ്പുകൾ മുതലായവ ഒളിപ്പിച്ച് വയ്ക്കുക, കത്തിക്കുക, കേടുവരുത്തുക. ഇതൊന്നും പലിച്ചില്ലെങ്കിൽ ചാപ്പലിലേക്കുള്ള മാർഗമധ്യേ സെലീന ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കീറുക, അവളെ തള്ളിയിട്ട് വീഴിക്കുക, ഇതെല്ലാം സാധാരണമായി. സമൂഹ ജീവിതം പിന്തുടരേണ്ട ഒരു നോവീസ് കൃത്യസമയത്ത് പ്രാർത്ഥനയ്ക്കും ക്ലാസുകൾക്കും എത്താതായി. അങ്ങനെയൊക്കെ വന്നാൽ ഒരു പക്ഷേ വീട്ടിലേക്ക് പറഞ്ഞയക്കും. അതുതന്നെയാണ് പിശാചിൻ്റെ ലക്ഷ്യവും. പക്ഷേ വിളിച്ചവൻ വിശ്വസ്തനായിരുന്നു. താൻ എവിടെയായിരിക്കുന്നുവോ അവിടെ നിന്നുകൊണ്ട് സെലീന തൻ്റെ ദിവ്യനാഥനുമായി ഹൃദയത്തിൽ സംസാരിച്ചു. മറ്റുള്ളവരുടെ പുച്ഛം നിറഞ്ഞ നോട്ടങ്ങൾ എളിമയോടെ അവൾ സ്വീകരിച്ചു. പിശാചിൻ്റെ കൂരമ്പുകൾ വീണ്ടും ലക്ഷ്യം തെറ്റുകയാണെന്നും അവ തനിക്ക് എതിരായി തന്നെ പ്രയോഗിക്കപ്പെടുകയുമാണെന്നും മനസ്സിലാക്കിയ അന്ധകാര ദൂതൻ ഇളിമ്പനായി. ക്രൂതനായ പിശാച് പിന്നീടെടുത്ത മാർഗങ്ങൾ അതികഠിനമായിരുന്നു. രാത്രി മുഴുവൻ ജനലിനും കതകിനും തട്ടിയും മുട്ടി ശബ്ദമുണ്ടാക്കുക, കട്ടിലിനടിയിൽ അഗ്നി കൂട്ടുക, മുറിക്കുള്ളിലേക്ക് കല്ലും മണ്ണും മരക്കഷ്ണങ്ങളും മാലിന്യങ്ങളും വലിച്ചെറിയുക, കിടക്കയുടെ അടിഭാഗം മുഴുവൻ കല്ലുകൾ നിരത്തിവെക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ നിരന്തരം. അരോഗദൃഢഗാത്രിയും ഏത് ജോലിയും എത്ര സമയം വരെ ചെയ്യാൻ സന്നദ്ധയായ സെലീന നിദ്രാരാഹിത്യം കൊണ്ടും ഭയാശങ്കകൾ കൊണ്ടും ശാരീരികവും മാനസികവുമായി ആരോഗ്യം നശിച്ചു. വേണ്ട വിധത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതായി. ഇതിന് ദൃക്സാക്ഷിയായ മദറും സെലീനയും രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് സാത്താന് തോന്നിത്തുടങ്ങി. അവൾ തന്നോടുള്ള അതിരറ്റ സ്നേഹത്തെ പ്രതി എന്തും സഹിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് യേശുനാഥൻ അവളെ ഏതു വിധത്തിൽ വേണമെങ്കിലും പരീക്ഷിക്കുവാൻ പിശാചിന് അനുമതി നൽകിയിരിക്കണം. അത്രമാത്രം ക്രൂരമായ പരീക്ഷണങ്ങളായിരുന്നു പിന്നീട്. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴും പകൽ വിശ്രമിക്കുമ്പോഴും കട്ടിൽ സഹിതം മുകളിലേക്ക് ഉയർത്തി താഴേക്കിട്ട് ശരീരം മുഴുവൻ ഉലച്ചു വേദനിപ്പിക്കും. കട്ടിലിൽ കുത്തനെ നിർത്തും, കട്ടിലിൽ നിന്ന് താഴെ വലിച്ചിടും. അതുപോലെയുള്ള കാര്യങ്ങൾ അനവധി അനവധി. ഇത് ഒരു നിത്യ അനുഭവമായി മാറി. വയലിൽ ചാല് കീറുന്നതുപോലെ സെലീനയുടെ ശരീരം മുഴുവൻ മാന്തിക്കീറി രക്തം പ്രവഹിക്കുന്നത് മദറിനെ സംബന്ധിച്ചൊരു സാധാരണ കാഴ്ചയായിരുന്നു. മുറിവുകൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അവയെ വീണ്ടും മാന്തിപ്പൊളിച്ച് അസഹനീയമായ വേദനയും രക്തപ്രവാഹവും ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും മദർ ഒരു നേഴ്സിൻ്റെ ജോലിയും ഏറ്റെടുത്തു. ഇവിടെയും പിശാചിനെ തോൽക്കേണ്ടി വന്നു. തൻ്റെ വേദനകളെല്ലാം ചമ്മട്ടിടിയേറ്റ് മാംസം ചിതറി യേശുനാഥൻ്റെ തിരുശരീരത്തോട് ചേർത്ത് സ്വന്തം ശരീരത്തിലെ മുറിവുകളും വേദനകളും ആത്മാക്കൾക്കായി പ്രത്യേകം സമർപ്പിച്ചു. സമർപ്പിതർക്കായി ഇത് മുഴുവൻ സെലീന സന്തോഷപൂർവ്വം സമർപ്പിച്ചു. ദൈവം അനുവദിക്കാതെ, അവിടുന്ന് തിരുമനസ്സാകാതെ തൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് അചഞ്ചലമായ വിശ്വാസം സെലീനയ്ക്കുണ്ടായിരുന്നു.
സമാധാനപൂർവ്വം ഉണ്ണാനോ ഉറങ്ങാനോ വിശ്രമിക്കാനോ ഒന്നിനും സെലീനയ്ക്ക് പറ്റാതായി. ഇത് പിശാചിൻ്റെ തടസ്സങ്ങളാണെന്ന് മനസ്സിലാക്കിയ മദർ ദൈവജനനിയുടെ തിരുസ്വരൂപവും പരിശുദ്ധ പിതാവ് ലിയോ പതിമൂന്നാമൻ്റെ പിശാചിനെ നിഷ്കാസനം ചെയ്യാനുള്ള പ്രാർത്ഥനയും കൊണ്ട് സെലീനയ്ക്ക് ചുറ്റും ഒരു സുരക്ഷിത വലയം തീർക്കാൻ ശ്രമിച്ചു. പക്ഷെ മദറിന് എപ്പോഴും സെലീനയുടെ സമീപത്തായിരിക്കാൻ സാധ്യമല്ലല്ലോ. പിശാചിൻ്റെ സന്ദേശങ്ങൾ തിരിച്ചറിയാനുള്ള മാർഗമില്ലാതായി. അവസാനം ദൈവം സെലീനയുടെ പ്രത്യേക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യ വഴി യഥാർത്ഥ വ്യാജവുമായ ദർശനങ്ങളെ വകതിരിച്ച് പറഞ്ഞുകൊടുത്തു. തന്നെ പറഞ്ഞയക്കുമോ വീട്ടിലേക്ക് എന്ന ഭീതിയും ആശങ്കയും നിരന്തരം സെലീനയെ അലട്ടിക്കൊണ്ടിരുന്നു. സെലീന ഒരു ഹിസ്റ്റീരിയ രോഗിയാണെന്നും ശാരീരിക പീഡനങ്ങൾ അവൾ സ്വയം ചെയ്യുന്നതാണെന്നും ദർശനങ്ങൾ അവളുടെ ഭാവനാ സൃഷ്ടികളാണെന്നും വിശ്വസിക്കുന്നവരും ഉണ്ടായിരുന്നു. ഇതെല്ലാം സെലീനയെ ഭയങ്കരമായി മുറിപ്പെടുത്തി. സെലീനയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഡോക്ടർമാർ പറഞ്ഞു സെലീന ഒരു ഹിസ്റ്റീരിയ രോഗി അല്ലായിരുന്നു. കാരണം അവൾക്ക് ആരുടെയോ ദർശനങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും അവൾ ആരിൽ നിന്നോ ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടെന്നും അവർ സാക്ഷ്യപ്പെടുത്തി. പക്ഷെ ആരാണ് എന്ന് അവർക്കറിയില്ല. കാരണം ആ വ്യക്തി അവർക്കെല്ലാം അദൃശ്യനാണല്ലോ. അവൻ്റെ പീഡനങ്ങൾ തുടർന്നു. അവസാനത്തെ ആയുധമായ നിരാശ അവൻ പുറത്തെടുത്തു. പക്ഷേ സെലീന അതിനെയെല്ലാം വളരെ വിഷമത്തോടെ വളരെ പ്രയാസപ്പെട്ട് എതിരിട്ടു. നിരാശയുടെ നിമിഷങ്ങളിൽ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. നിരന്തരമായ പൈശാചിക ആക്രമണങ്ങൾ സെലീനയുടെ ഭക്തി തീക്ഷ്ണത വർദ്ധിപ്പിച്ചതേയുള്ളൂ. ഒരു ദിവസം ഒരു ബക്കറ്റ് നിറയെ വെള്ളവുമായി വന്ന സെലീന സ്ഫടിക തുല്യമായ ജലത്തിലേക്ക് ഉറ്റുനോക്കി. വെള്ളത്തിനടിയിൽ നൂല് പോലെ നേർത്ത ഒരു വിര ഇഴയുന്നത് കണ്ടു. ആ ജലം തൻ്റെ ആത്മാവിന് സദൃശ്യമാണെന്ന് സെലീനയ്ക്ക് തോന്നി. തെളിഞ്ഞ വെള്ളമായിരുന്നു കൊണ്ടാണല്ലോ ഇത്രയും നേർത്ത വിരയെ കണ്ടെത്തി എടുത്തു കളയാൻ സാധിച്ചത്. തൻ്റെ ആത്മാവും അതുപോലെ തെളിഞ്ഞതാണെങ്കിൽ മാത്രമേ ആത്മീയ ഗുരുക്കന്മാർക്ക് അതിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഈശോയ്ക്ക് പ്രിയപ്പെട്ടതാക്കാൻ സാധിക്കൂ. ഇതായിരുന്നു സെലീനയുടെ കാഴ്ചപ്പാട്. 1957 ജനുവരി 1-ഉം 3-ഉം വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രത്യക്ഷപ്പെട്ട് സമർപ്പിതർക്കായി വളരെയധികം പ്രാർത്ഥിക്കണമെന്നും പരിഹാര പ്രവൃത്തികൾ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. ജനുവരി 16 രാത്രിയിലും വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രത്യക്ഷപ്പെട്ട് ഭാവിയിൽ സെലീന വളരെയധികം പീഡനങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്നും അതിനായി ഒരുങ്ങിയിരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. കൂടാതെ അടുത്ത ദർശനം ഫെബ്രുവരി 15 ആയിരിക്കുമെന്നും അറിയിച്ചു. ഓരോ ദർശനത്തിലും കാണുന്നതും കേൾക്കുന്നതും ഒന്നും വിടാതെ എല്ലാം സെലീന മദർ സ്റ്റെഫാനിയായോട് തുറന്നു പറഞ്ഞിരുന്നു. ഫെബ്രുവരി 15 ദർശനം കണ്ണൂർ കോൺവെൻ്റ് ചാപ്പലിൻ്റെ പിൻവശത്തുണ്ടായിരുന്ന കാറ്റാടി മരത്തിലായിരുന്നു. അനേകം അസ്ത്രങ്ങളാൽ പിളർക്കപ്പെട്ട യേശുവിൻ്റെ ഹൃദയം സെലീന കണ്ടു. പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുക എന്നതായിരുന്നു അന്ന് ലഭിച്ച സന്ദേശം. പ്രിയ സഹോദരങ്ങളെ, ഈശോയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇതുപോലെ പരീക്ഷണങ്ങളുണ്ടാകും. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, പണ്ടും വിശുദ്ധ ജീവിതങ്ങൾക്ക് ഹിസ്റ്റീരിയ ആണെന്നും മായാദർശനങ്ങളാണെന്നും പറഞ്ഞ് അവർ പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. സത്യം എപ്പോഴും പുറത്തു വരും. അത് വൈകുമെന്ന് മാത്രമേയുള്ളൂ. സിസ്റ്റർ മരിയ സെലിൻ ദേവദാസി അനുഭവിച്ച പീഡനങ്ങൾ നമുക്ക് ശാന്തമായി ഒന്ന് ധ്യാനിക്കാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാറില്ലേ ഇതിൽ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ടെന്ന്? പലപ്പോഴും സാധനങ്ങൾ കാണാതെയാകുമ്പോഴും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ കോപിക്കാറല്ലേ പതിവ്? നമുക്കും ചിന്തിക്കാം, നമ്മുടെ പ്രവർത്തനങ്ങളെ മുടക്കാൻ സാത്താൻ ഇടപെടുന്നതാണ്. അതെല്ലാം ക്ഷമയോടെ സഹിക്കാനുള്ള ശക്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ മരിയ സെലിൻ ദേവദാസി നമുക്ക് മാധ്യസ്ഥം വഹിക്കും. നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.